السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മീം സാക്കിന, അതായത് മീമിന് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ മീമിന് ശേഷം പല ഹർഫുകൾ വരുന്ന സമയത്ത് മീമിന് വരാവുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇതിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മീമിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഇനി മീമിന് ഫത്തഹ്, മീമിന് കസർ, മീമിന് ദമ്മ് വരികയാണെങ്കിൽ നമ്മൾ സാധാരണ പോലെ മ, മീ, മു എന്ന് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഇനി അതിനുശേഷം ഏത് അക്ഷരം വരുവാണെങ്കിലും മ, മീ, മു എന്നതിൽ ഒരു മാറ്റമില്ല. എന്നാൽ സാക്കിനായ മീമിന് ശേഷം ബാഒ, മീമോ വരികയാണെങ്കിൽ അവിടെ നമുക്ക് മണിക്കേണ്ടതായിട്ടും ലയിപ്പിക്കേണ്ടതായിട്ടും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇഖ്ഫ എന്ന് നോക്കാം. നമ്മൾ സാക്കിനായ നൂനും തൻവീനും ശേഷം വരുന്ന നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് ഇഖ്ഫ നമ്മൾ അവിടെ ഉപയോഗിച്ചിരുന്നു. ഇഖ്ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ച് മറക്കുക, അല്ലെങ്കിൽ ഗോപ്യമാക്കുക, അല്ലെങ്കിൽ ഹൈഡിങ്. നമ്മൾ ശരിക്കും മണിച്ച് മറക്കണം അതിൽ. ആ അതായത് ആ സാക്കിനായ മീമിനെ നമ്മൾ മണിച്ച് മറക്കണം. നേരത്തെ നമ്മൾ പഠിച്ചിരുന്നപ്പോൾ അങ്ങനെ തന്നെ സാക്കിനായ നൂനിനെ നമ്മൾ മണിച്ച് മറക്കുകയായിരുന്നു. എന്നാൽ സാക്കിനായ മീമിന് ശേഷം ബാ വരികയാണെങ്കിൽ, അതൊരു ഇവിടുത്തെ ഒരു വേർഡ് എൻഡ് ചെയ്ത് അടുത്ത വേർഡ്, അല്ലെങ്കിൽ ഒരു വേർഡിനകത്ത് തന്നെ ഒരു സുക്കൂനു ശേഷം ഒരു മീ, സുക്കൂനിട്ട മീമിന് ശേഷം ഒരു ബാ വരികയാണെങ്കിൽ ആ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്നുള്ളതാണ്. അവിടെ നമ്മൾ മണിച്ച് മറക്കണം. അതും ആ മണിക്കലിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഹറക്കാത്ത്. ഒരു ഹറക്ക പറഞ്ഞു കഴിഞ്ഞാൽ അര സെക്കൻഡാണ്. അപ്പോൾ രണ്ട് ഹറക്കാത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സെക്കൻഡോളം നമ്മളവിടെ നമ്മളതിനെ മണിച്ച് മറക്കണം. ഉദാഹരണത്തിന് വൽബുഹും ബാസിത്തുൻ, കൽബുഹും ബാസിത്തുൻ, ഏകദേശം ഒരു സെക്കൻഡ് ടൈം നമ്മളവിടെ മണിച്ചിരിക്കണം. ഇന്ന റബ്ബഹും ബിഹിം, അല്ലാതെ ഇന്ന റബ്ബഹും ബിഹിം അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. ഇന്ന റബ്ബഹും ബിഹിം അങ്ങനെ വേണം ഉച്ചരിക്കാൻ. ഇനി അടുത്തത് വമാഹും ബിമുഅ്മിനീൻ. നമ്മളവിടെ എന്ത് ചെയ്യണം? ആ സാക്കിനായ മീമിന് ശേഷം ബാ വരുമ്പോൾ അവിടെ നമ്മൾ ഈ സാക്കിനായ മീമിനെ നമ്മൾ മണിച്ച് മറച്ച് നമ്മൾ ഒരു സെക്കൻഡോളം അവിടെ മണിച്ച് നമ്മൾ പാരായണം ചെയ്യേണ്ടതാണ്. യഅ്തസിം ബില്ലാഹി, യഅ്തസിം ബില്ലാഹി അങ്ങനെ വേണം. യഅ്തസിം ബില്ലാഹി എന്ന് പറയുന്നതിനേക്കാൾ ഒന്നും കൂടെ മണിച്ചിട്ട് യഅ്തസിം ബില്ലാഹി എന്ന് വേണം നമുക്കവിടെ ഉച്ചരിക്കാൻ. ഇനി അടുത്തതായിട്ട് ഇദ്ഗാം. ഇദ്ഗാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇദ്ഗാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയിപ്പിക്കുക എന്നുള്ളതാണ്. ഡിസോൾവ് അല്ലെങ്കിൽ ബ്ലെൻഡ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് രണ്ട് വേർഡുകളാണെങ്കിലും അതിനെ നമ്മൾ ലയിപ്പിക്കണം. അവിടെ നമുക്ക് കാണാം എങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ നിയമം എങ്ങനെയാണ്? സുക്കൂനിട്ട് മീമിന് ശേഷം മീമ് വന്നു കഴിഞ്ഞാൽ, ഇനി മീമിന് ഈ മീമിന് ഫത്തഹോ കസറോ ബൊമ്മോ ഏതായാലും പ്രശ്നമില്ല. പക്ഷേ ഈ സുക്കൂനിട്ട മീമിന് ശേഷം ഒരു മീം വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഡബിൾ മീം വരണം. രണ്ട് മീമായിട്ട് അവിടെ രണ്ട് മീമാണ് അവിടെ, രണ്ട് മീമിൻ്റെ എഫക്റ്റാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ തന്നെ രണ്ട് ഹറക്കാത്താണ്. അതായത് ഒരു സെക്കൻഡോളം അവിടെ നമ്മൾ അതിനെ ഈണത്തോടെ ലയിപ്പിക്കണം. ടു ബ്ലെൻഡ് വിത്ത് ട്യൂൺ, ഒരു ഈണത്തോടെ വേണം അതിനെ ലയിപ്പിക്കാൻ. ഇനി അടുത്ത നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് പാരായണം ചെയ്യാം. അപ്പോൾ ഫീ കുലൂബിഹിം മറദുൻ എന്നാണ് ശരിക്കും വാക്ക്. ഫീ കുലൂബിഹിം മറദുൻ. അപ്പോൾ എങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്? ഫീ കുലൂബിഹിം മറദുൻ, ഫീ കുലൂബിഹിം മറദുൻ. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഇത് രണ്ട് വേർഡുകളാണ്, അതിന് നമ്മൾ ഒന്നായിട്ടാണ് ഉച്ചരിക്കുന്നത്. കുലൂബിഹിം മറദുൻ. അതുപോലെ ഇൻ കുൻതും മുഅ്മിനീൻ, ഇൻ കുൻതും മുഅ്മിനീൻ അങ്ങനെയാണ് പറയാൻ ചെയ്യുന്നത്. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. وَلَقَدْ جَاءَكُمْ مُوسَى. ഇവിടെ ജാഅക്കും മൂസ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, മറിച്ച് ജാഅക്കും മൂസ അങ്ങനെ വേണം ഉച്ചരിക്കാൻ. ഇനി അടുത്തതായി അവസാനമായിട്ട് ഇൽഹാർ. ഇൽഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമാക്കുക, വെളിമാക്കുക, ക്ലാരിഫൈ. ഇത് ഏതൊക്കെ അക്ഷരങ്ങൾക്കാണ് വരുന്നത്? ബാഉം മീമും ഒഴികെ ഉള്ള 26 അക്ഷരങ്ങൾക്കും മുമ്പ് സുക്കൂനുള്ള മീം വരികയാണെങ്കിൽ ഇത് ബാധകമാണ്. എന്താണത്? ഏറ്റവും എളുപ്പമായിട്ടുള്ളതാണ്. കാരണം എന്താ, അവിടെ മണിക്കേണ്ട ആവശ്യമില്ല, ലയിപ്പിക്കേണ്ട ആവശ്യമില്ല, വ്യക്തമാക്കണം. ആ ലെറ്റർ സുക്കൂനുള്ള മീമിനെ വ്യക്തമാക്കി
അടുത്തത് ലോട്ട് ലയിപ്പിക്കേണ്ടോ മണിക്കേണ്ടോ ഒന്നും ആവശ്യമില്ല. അടുത്ത വേർഡ്, അടുത്ത ലെറ്റർ ക്ലിയർ ആയിട്ട് പാരായണം ചെയ്തു പോകണം. സനുദ്ഖിലുഹും ജന്നാത്തിൻ, സനുദ്ഖിലുഹും ജന്നാത്തിൻ, അങ്ങനെ തന്നെ വേണം. അല്ലാതെ അവിടെ മണിക്കേണ്ട ആവശ്യമോ ലോട്ട് ലയിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ അൽഹംദുലില്ലാഹി, നമ്മൾ അൽഹംദു എന്ന് പറഞ്ഞ സമയത്ത് എങ്ങനെയാണ്? അൽഹംദു അൽഹംദു അൽ ഹംദു, നമ്മൾ ഹംദു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അൽഹംദു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഫഹും ഗാഫിലൂൻ, ഫഹും ഗാഫിലൂൻ, ഫഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മീമിൻ്റെ എഫക്റ്റ് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. ഫഹും ഗാഫിലൂൻ. വഖൗലിഹിം ഖുലൂബുന, യംഹൂ യംഹൂ മണിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് യംഹൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് സാക്കിനായ മീമിന് ശേഷം വരുന്ന മൂന്ന് നിയമങ്ങളാണ്. അന്ന് ഏതൊക്കെയാണ്? ഒന്ന് ഇഖ്ഫ, മണിച്ച് മറക്കുക. ഇഖ്ഫ ഏത് വരുമ്പോഴാണ്? ബാ വരുമ്പോഴുള്ള നിയമമാണ്. ഇനി അടുത്തത് ഇദ്ഗാം, മണിച്ച് ഈണത്തോടെ ലയിപ്പിക്കുക. അതെപ്പോഴാണ്? മീമും മീമും വരുമ്പോൾ, സാക്കിനായ നൂനിന് ശേഷം മീം വരുമ്പോൾ ഇദ്ഗാം ചെയ്യണം. ബാക്കി 26 ലെറ്റേഴ്സ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്. വഖർ ദവാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.